നമസ്കാരം എല്ലാവർക്കും, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് യാത്രയല്ല, ഫുഡല്ല, അങ്ങനെ ഒരു കാര്യങ്ങളല്ല ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളോർക്കും ഫോണ്, വണ്ടി, അങ്ങനെ അതുമല്ല, നമ്മൾ വ്യത്യസ്തമായ ഒരു സാധനം റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എന്തെന്ന് ചോദിച്ചാൽ ഒരു തോക്ക, അത് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗണ്ണ്. ഇന്ത്യൻ മെയ്ഡിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഗണ്ണാണ്. ബ്ലാങ്കയുടെ എയർ പിസ്റ്റലാണ് ഇത് നമ്മൾ യൂസ് ചെയ്ത് മേടിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗണ്ണ്. നമുക്ക് ഇതിനൂടെ കിട്ടുന്നത് ഒരു ബോൾസ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബോൾസ് ഉണ്ട്, പെല്ലറ്റ് ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ ഗണ്ണ്. ഇത് നമ്മൾ കാണിച്ചു തരാം. ഇതിപ്പം നമ്മൾ മേടിച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ച, അല്ലാതെ ഒരാൾ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും പറ്റത്തില്ല. നമുക്ക് സേഫ്റ്റി, ഇതിപ്പം ലൈസൻസിനാവുമ്പോൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ആധാറിൻ്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് ഇനിയിപ്പം നമ്മളിവിടെ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4500 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. ഒരു 1 കിലോയുടെ അടുത്ത് വെയിറ്റും വരുന്നുണ്ട് ഗണ്ണ്. നമുക്ക് ഈ പിസ്റ്റലിൻ്റെ കൂടെ കിട്ടുന്ന ഒരു യൂസർ മാനുവൽ, അത് ബ്ലാങ്കയുടെ യൂസർ മാനുവല്ല. ഇതിൻ്റെ ആദ്യത്തെ പേജിലൊന്നുമില്ല. ഇത് എന്നാ മറ്റൊരാൾ നേരെ ചൂണ്ടല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ഇതിൻ്റെ 3-ാമത്തെ പേജിലോട്ട് ചെല്ലുമ്പോഴാണ് ഇത് ഗണ്ണ് യൂസ് ചെയ്യേണ്ടതിൻ്റെ, അല്ല പിസ്റ്റൽ യൂസ് ചെയ്യേണ്ടതിന് ഓരോ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ലോക്ക് മാറ്റും, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് മേടിക്കുന്നവർക്കാണെങ്കിൽ യൂസർ മാനുവൽ മേടിച്ച് നോക്കിയാൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം അതിൻ്റെയൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ, നമുക്ക് 2 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും 2000 ഷോട്ട് വരുന്ന അകത്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്തതിന് ശേഷം സർവീസിന് കൊടുക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് ലൈസൻസ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ലൈസൻസ് വേണ്ട, ആരും വിശ്വസിക്കത്തൊന്നുമില്ല. ഇത് വെണ്ടക്ക അച്ചടിച്ച് ചെയ്തിട്ടുണ്ട്, നോ ലൈസൻസ് റിക്വയർഡ്. ഈ ഒരു പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഇൻ കേസ് അങ്ങനെ പോലീസ് ചെക്കിങ് നമ്മൾ പോകുന്ന വഴിക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഈ പേപ്പറിൻ്റെ ഒരു കോപ്പിയോ സോഫ്റ്റ് കോപ്പിയോ എന്തെങ്കിലും ഫോണിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പോലീസിനെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് ലൈസൻസ് വേണ്ടാത്ത ഗണ്ണാണ്. അപ്പം നമുക്കിത് ലൈസൻസ് റിക്കോർഡല്ല, പക്ഷേ തോക്ക് എൻ്റെ അല്ല കേട്ടോ, നമ്മുടെ ഉണ്ണിയുടെയാണ്. ഉണ്ണി കഴിഞ്ഞ ഇടയ്ക്ക് മേടിച്ചാൽ, ഉണ്ണിക്ക് ചെറിയൊരു ആവശ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മേടിച്ചാൽ, കാക്കാനോ ഇടി വെക്കാനൊക്കെ എന്നാ പറഞ്ഞത്, എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിന് ലൈസൻസ് വേണ്ട യൂസ് ചെയ്യുന്നതിന്. ഈ ഒരു പേപ്പർ കൈ വെച്ചാൽ മതി. ഇതിന് നമ്മളിവിടെ കോസ്റ്റ് വരുന്നത് 4560 രൂപ എടുത്ത് നമ്മളിത് പർച്ചേസ് ചെയ്ത്. ഇതിനോട് നമുക്ക് എക്സ്ട്രാ കുറച്ച് ഇത് ബോൾസാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതായത് പ്രാക്ടീസ് നടത്താൻ വേണ്ടിയുള്ള ബോൾസ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 18 ബോൾ നിറച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിനോട് തന്നെ ഒരു പാക്കറ്റ് പെല്ലറ്റ്, സാധാ പെല്ലറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അറിയാവുന്നവർക്കറിയാം പെല്ലറ്റ്, അതും കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെ പിന്നെ ഉപയോഗിക്കണം നമുക്ക് പഠിക്കാം. ഇതാണ് നമ്മുടെ ഗണ്ണ്. അതായത് ഈ സാധനം, ഈ കാണുന്ന ലോക്ക്, ഈ കാണുന്ന ലോക്ക് ജസ്റ്റ് ഇങ്ങനെ എത്തിയൊക്കെ കഴിയുമ്പോൾ ഇത് ലോക്ക് ഇങ്ങനെ ബാക്കിലോട്ട് പോകും. ലോക്ക് ബാക്കിലോട്ട് പോയിട്ട് ഇത് ഓണും ഓഫും, അതായത് സേഫ്റ്റി മോഡാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ഈ പുറകിലത്തെ ഇതുണ്ടോ ജസ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുക. വലിച്ചു കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പൊങ്ങി വരും. ഇവിടെ ഈ താഴെ കാണുന്നത് നമുക്ക് പെല്ലറ്റ്, സാധാ പെല്ലറ്റും ഇതിനകത്ത് നമുക്ക് ബോൾസ്, അതായത് ഷൂട്ടിങ് പഠിക്കാൻ വേണ്ടിയുള്ള ബോൾസും നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ബോൾസ്. മുമ്പേ ഞാൻ കാണിച്ചില്ലായിരുന്നു ഈ ബോൾസ്. നമുക്ക് ഓരോന്ന് വെച്ചിട്ട് ഈ മോഡലത്തെ ഇവിടെ ഈ റോയിൽ നമുക്ക് ഫില്ല് ചെയ്യാം. 18 ബോൾസ് വരെ ഇടാം. അപ്പോൾ മാക്സിമം നമ്മൾ 3 ഇടുന്നുള്ളൂ. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുമോ. ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഏത് ഗണ്ണാണെങ്കിലും നമ്മളൊന്നും അല്ലെങ്കിൽ ഗ്രൗണ്ടിലോട്ട് വെച്ച് നമ്മൾ ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ആകാശത്തോട്ട്, അല്ലെങ്കിൽ ഡേഞ്ചറസാണ്. നമ്മൾ നേരെ താഴോട്ട് വെച്ചു ലോഡ് ചെയ്തു. ഞാൻ ഇത് എൻ്റെ ആക്യുറസി കാണിച്ചു തരാം. നമുക്കിവനെ ഒന്ന് പരീക്ഷിക്കാം. നമ്മൾ പ്രത്യേകിച്ച് ഈ ഗണ്ണ്, ഗണ്ണ് തോക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് കയറി നമ്മൾ ഒരു കാരണവശാലും നേരെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് ഒരു മതിലോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംവിധാനമുള്ള എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ആകാശത്തോട്ട്, അല്ലെങ്കിൽ നേരെ ഫ്ലാറ്റായിട്ട് താഴോട്ട്. അല്ലെങ്കിൽ ഇത് ഏറ്റവും ഡേഞ്ചറസ് ആണ് കാര്യം. പെല്ലറ്റും ബോൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലും ഡേഞ്ചറസ് ആകും. നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം.
നമ്മള് ഇതിന്റെ ആക്രസി ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പ് അഞ്ചടി അടുത്ത് നമ്മൾ അടിച്ചേ. ഇനി വീണ്ടും ഒരു 10 അടി പൊറോട്ട മാറിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ബലൂൺ നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്, നമുക്ക് ആ ബലൂണെ ഒന്ന് അടിച്ചു നോക്കാം. പ്ലാസ്റ്റിക് ബോട്ടിൽ സത്യമല്ല, അത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമ്മളെല്ലാവരും വീട്ടിൽ ഇതുപോലത്തെ ഗണ്ണുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലേഡീസിൻ്റെ എല്ലാം കൊടുത്തിട്ട് പോകും. അവർക്ക് തന്നെ അത്യാവശ്യം എന്തെങ്കിലും പെട്ടെന്ന് ഒരു അക്രമമൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചിടാനൊക്കെ നല്ല. അപ്പം എല്ലാവരും പറഞ്ഞാൽ വീട്ടിൽ മേടിച്ചു കൊടുക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ